ഈ നല്ല ഭക്ഷണം എന്നത് ഒരു പൗരൻ്റെ അവകാശമാണ് കൊച്ചിയിൽ ഈ അഞ്ഞൂറ് കിലോ അത് ചീഞ്ഞ് ദുർഗന്ധാവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ജനമറിയുന്നത് ജനം വഴിയാണത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്ത് ദുരന്തമാണ് അങ്ങ് എന്താണ് മനസ്സിലാക്കുന്നത് ഇത് പിടികൂടിയില്ലായിരുന്നു എങ്കിൽ എന്തായിരുന്നു സാഹചര്യം ശ്രീ മണാൽദാസ് ഞാനിതിപ്പോ ഇപ്പോ പറഞ്ഞപ്പോൾ ഇത് വല്ലാത്ത ഷോക്കാണ് ഞാൻ കൊച്ചിയിലാണ് ജീവിക്കുന്നത് ഞാൻ കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല ഞാൻ യൂറോപ്പിലായിരുന്നു അവിടുന്ന് മീറ്റ് കഴിച്ചപ്പോഴേ ഞാൻ ഓരോ തവണയും അവിടെയുള്ള പരിചയക്കാരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്തൊരു എന്തൊരു ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് ഇതെന്താ ഇത്ര വ്യത്യാസം ഞാൻ എന്നിട്ട് കുറേ കുറേ തവണ ഇപ്പം ബീഫായാലും ചിക്കൻ ആയാലും പല സാധനങ്ങളും എൻ്റെ പല ബ്ലോഗുകളിലും ബ്ലോഗുകളിലിത് കാണാം ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടത് അവിടുത്തെ മീറ്റിന് വല്ലാത്തൊരു എനിക്കിപ്പോൾ തോന്നുന്നത് നമ്മളിവിടെ കഴിക്കുന്നത് ഇനി എല്ലാം ഇതുതന്നെയാണോ അതുകൊണ്ടാണോ ഈ ടേസ്റ്റ് വ്യത്യാസം വരുന്നത് പുറം രാജ്യവും ഈ കേരളവും തമ്മിൽ എനിക്ക് ഒരു ഒരു പിടിയും കിട്ടുന്നില്ല ഇത് അഞ്ഞൂറ് കിലോ ഒക്കെ അത് എന്തായാലും വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയായിരിക്കുമല്ലോ അല്ലെങ്കിൽ കുഴിച്ചു മൂടി മൂടിക്കളയില്ലേ ഒന്നും എന്താ പറയണ്ടതെന്ന് അറിയില്ല ഗൾഫിൽ നിന്ന് വരുന്നവർ പറയാറുണ്ട് അവിടുത്തെ ചിക്കന് വേറൊരു ടേസ്റ്റാണ് ഇവിടുത്തെ ചിക്കന് വേറൊരു ആണെന്ന് നമുക്ക് നമുക്ക് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു ഗൾഫ് കാരണമെങ്കിലും അല്ലെങ്കിൽ ഒരു ഗൾഫ് കാര്യങ്ങളിലും കാണുമല്ലോ അല്ലെങ്കിൽ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഉള്ളവർ ഇത് പറയുന്നുണ്ട് സ്ഥിരമായിട്ട് മീനും ഒക്കെ അവിടെ വേറെ നമ്മൾ ഇവിടെ ഇത് കുറേ കാലങ്ങളായിട്ട് കഴിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അല്ല പറഞ്ഞതുകൊണ്ട് ഞാൻ സാമാന്യമായി ഉയരുന്ന ചോദ്യമാണ് നമ്മളൊക്കെ ഈ ഇറച്ചിയൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഒരു ദിവസവും കഴിഞ്ഞാൽ പോലും നമുക്ക് ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും ഇത്രയൊക്കെ ദിവസമായ സാധനങ്ങൾ അതിൽ ഇതിനെ അത്ഭുതപ്പെടുത്തുന്നത് ഇന്ന് ഞങ്ങളുടെ ബിനില് ഈ റിപ്പോർട്ട് തേടി അകത്തേക്ക് ചെല്ലുമ്പോൾ പരിശോധന നടത്തുന്ന ഒരു പയ്യൻ വന്നിങ്ങനെ പറയുന്നു ചേട്ടാ അതുപോലെ നോക്കിയത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലെ ഡേറ്റാണ് കിടക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷത്തെയാണ് സാധനം അതുവരെ ഒരു പക്ഷേ നമ്മളിത് അറിഞ്ഞില്ലെങ്കിൽ കടകളിലേക്കും തിരുമേശയിലേക്കൊക്കെ പോവുകയായിരുന്നു എന്തുകൊണ്ടാണ് ആ ടേസ്റ്റ് വ്യത്യാസം ഇവിടെ വരാതെ പോകുന്നത് എന്തായിരിക്കാം അത് ചിലപ്പോൾ ആ ടേസ്റ്റ് ആയിരിക്കും നമുക്കിപ്പോൾ പരിചിതമായ ടേസ്റ്റ് അതുകൊണ്ടായിക്കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മീനും എല്ലാ ചിക്കനും എല്ലാം ഇങ്ങനെ മിക്സ്ഡ് ആണെങ്കിലോ അങ്ങനെയാണെങ്കിൽ ഈ ടേസ്റ്റ് ആണ് ശരിയായ ടേസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിന് അതിനോട് അഡ്ജസ്റ്റഡ് ആവുന്നുണ്ടാവില്ലേ അതുകൊണ്ടായിരിക്കില്ലേ നമ്മൾ പുറത്തു പോയിട്ട് വേറെ രാജ്യങ്ങളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് ഈ ഇറച്ചിക്ക് വേറൊരു ടേസ്റ്റ് എന്ന് തോന്നുന്നത് അങ്ങനെ ആയിക്കൂടെ തീർച്ചയായും 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 അങ്ങ് പറഞ്ഞത് വളരെ ചില ചില സ്മെല്ലുകൾ ശരി അങ്ങനെയാണ് അതുപോലെ ആ രീതിയിൽ ഒരു ഒരു നമ്മൾ അതിനോട് പോയി എന്നുള്ള എനിക്ക് മനസിലാവാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സർക്കാർ സംവിധാനം ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് അവർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള നിലക്കേക്കാണ് ഓരോ ദിവസവും കഴിയും തോറും മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്നലെ ഞാൻ കോഴിക്കോടുള്ള ഒരു തട്ടുകിടക്കാരനെ കണ്ടു ആ തട്ടുകിടക്കാരനെ എന്നോട് പറഞ്ഞതാണ് ഇവര് പരിശോധനയുടെ ഭാഗമായിട്ട് ആ തട്ടുകടയിൽ ചെന്നത്ര ആ തട്ടുകട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിസാര സ്നാക്സ് വയ്ക്കുന്ന കടയാണ് അല്ലാതെ അവിടെ ദോശയോ ഒന്നുമില്ല സ്നാക്സ് വയ്ക്കുന്നൊരു കട ആ സ്നാക്സ് വയ്ക്കുന്ന കടയിൽ അവിടെ ആളുകൾ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകുമല്ലോ എണ്ണ ഉണ്ടാവില്ലേ കയ്യിൽ കൈ കഴുകുന്നത് അപ്പോൾ ഒരു ഓടയിലേക്കാണ് ആ കഴുകുന്ന വെള്ളം പോകുന്നത് ഇരുപത്തയ്യായിരം രൂപ ഫൈൻ കൊടുത്തത് അപ്പോൾ ഇങ്ങനെയുള്ള പരിശോധനകളാണോ നമുക്ക് വേണ്ടത് അതോ ഇതുപോലുള്ള ഇറച്ചി വയ്ക്കുന്ന ഈ മാഫിയ പോലുള്ള ആളുകളെ പിടിക്കുകയാണോ നമുക്ക് വേണ്ടത് നമ്മുടെ സർക്കാർ സംവിധാനം അവർ തന്നെ വളരെ റോങ് ആയിട്ടുള്ള രീതിയിൽ ദുരുപയോഗം ചെയ്തിട്ട് കച്ചവടക്കാരെ ബുദ്ധിമുട്ടിക്കാൻ ഒരു സൈഡിൽ ശ്രമിക്കുന്നു ഇതേപോലെ വളരെ മാസീവായിട്ട് കൂട്ടം കൂടി ജനങ്ങളെ ദ്രോഹിക്കുന്ന ജനങ്ങൾക്ക് ഉപദ്രവം വരുത്തുന്ന സാധനങ്ങൾ കൊണ്ടുവരുന്ന ആളുകളെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഇപ്പം ഞാൻ നേരത്തെ ആ റിപ്പോർട്ടിൽ കണ്ടു രണ്ട് പേരുടെ പേര് പറയുന്നു രണ്ട് പേരുടെ മൊബൈൽ നമ്പർ പറയുന്നു അവരെ അറസ്റ്റ് ചെയ്തോ അവരെവിടെയാണ് അവരെ അറസ്റ്റ് ചെയ്ത ഒരു വാർത്തയും കാണുന്നില്ലല്ലോ ഭയങ്കര അപര്യാപ്തായിട്ട് പറയുന്നത് ആൾക്കാര് കൂടി കാരണം പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇത്തരം ഹോട്ടലുകളിലൊക്കെ പിടിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ലിസ്റ്റ് പുറപ്പെടുത്തുന്നു ഹോട്ടൽ കാര്യം പറയുകയാണ് എന്നിട്ട് കൂടി അവിടേക്കൊക്കെ നമ്മൾ ജനങ്ങളെ കുറ്റം പറയുകയല്ല അത്തരം ഹോട്ടലുകൾ വീണ്ടും പല രൂപത്തിലും അല്ലെങ്കിൽ അതേ രൂപത്തിൽ വന്നാൽ കൂടിയും നല്ല ക്യൂ വീണ്ടും ആളുകൾ അവിടെ തേടി ചെല്ലുകയാണ് അപ്പോൾ ഒരു അഡിക്ഷൻ ഉണ്ടായിട്ടുണ്ട് അതൊരു അപകടകരമായ കാര്യമാണ് അങ്ങ് എന്താണ് അക്കാര്യത്തിൽ മനസ്സിലാക്കുന്നത് അവനവൻ കൂടി ഒന്ന് വിചാരിക്കേണ്ടതുണ്ടോ നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഒരു ഗതികേടുണ്ട് ഒരുപാട് പൈസ എല്ലാവരുടെയും കയ്യിലില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ബീഫ് കഴിക്കണം ചിക്കൻ കഴിക്കണം ഷവർമ്മ കഴിക്കണം മന്തി കഴിക്കണം എന്നൊക്കെ ആഗ്രഹം കാണും പക്ഷേ അതിനു മാത്രമുള്ള കാശ് ഉണ്ടാവില്ല അപ്പോൾ ഒരു ഫുൾ മന്തി ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ കൊടുക്കണമെങ്കിൽ പത്തറുന്നൂറ് രൂപയുടെ മേലെ വേണം പക്ഷെ നമുക്കിപ്പോൾ പല മന്തി കടകളിലും ചെന്ന് കഴിഞ്ഞാൽ നാല് പേർക്ക് കഴിക്കാനുള്ള മന്തി അഞ്ഞൂറ് രൂപയ്ക്കും നാനൂറ് രൂപയ്ക്കും ഒക്കെ വിൽക്കുന്നതായിട്ട് കാണാം ഫുൾ ചിക്കൻ്റെ അവസ്ഥ അത് തന്നെയാണ് ഇരുന്നൂറ്റി ചില്ലറ രൂപയാണ് ഒരു കിലോ ചിക്കൻ മീറ്റിൻ്റെ വില ആയിരത്തി ഇരുന്നൂറ് ഗ്രാമുള്ള കോഴി ഒരു ഫുൾ അൽഫാക്കി വിൽക്കണമെങ്കിൽ പത്തഞ്ഞൂറ് രൂപയെങ്കിലും വാങ്ങിക്കണം കാരണം അതിൻ്റെ കൂടെ കുബൂസ് കൊടുക്കുന്നുണ്ട് മയണൈസ് കൊടുക്കുന്നുണ്ട് പലതും കൊടുക്കുന്നുണ്ട് പക്ഷേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുന്നൂറ് രൂപ ഒക്കെ വിലയിൽ ഈ ഫുൾ അൽഫാമൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല അതായത് വില കുറഞ്ഞ് കിട്ടുന്നു അപ്പോൾ നമ്മളത് വാങ്ങുന്നു കാരണം കാശ് ലാഭിക്കുക എന്നുള്ള ഒരേ ഒരു കാര്യം മാത്രമേ നമ്മുടെ മനസ്സിലോട്ട് വരുന്നുള്ളൂ ഈ സാധനം എനിക്ക് ഈ സാധനം എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിലും കൂടുതൽ കാശ് വേണ്ടി വരില്ലേ എന്ന ഒരൊറ്റ ചിന്ത ഉണ്ടായാൽ തന്നെ നമ്മൾ ഈ നാൽപ്പത് രൂപ ബിരിയാണിയും മുന്നൂറ് രൂപ അൽഫാമും അമ്പത് രൂപ ഷവർമയൊക്കെ വാങ്ങുന്നത് നമ്മൾ നിർത്തും നമുക്കൊന്ന് ആലോചിച്ചാൽ പോരെ ഒരു കിലോ കോഴിക്ക് എന്താ വില എന്ന് നമുക്കറിയില്ലേ അപ്പോൾ ഒരു കിലോ കോഴിന്ന് എട്ട് ഷവർമേ കിട്ടുള്ളൂ അല്ലെങ്കിൽ പത്ത് ഷവർമേ കിട്ടുള്ളൂ അപ്പോൾ ഒരു ഷവർമയിൽ എത്ര കോഴി വേണം അതിന് എത്ര രൂപയാവും നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവില്ല അപ്പോൾ അമ്പത് രൂപയ്ക്ക് ഷവർമ്മ വയ്ക്കുന്ന കടയിൽ നിന്ന് നമ്മളത് വാങ്ങ വാങ്ങാതിരിക്കാനുള്ള വകതിരിവ് നമ്മൾ കാണിക്കില്ലേ എനിക്ക് മനസ്സിലാകാത്തതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നേരത്തെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വേറൊരു വിഷയത്തിൽ മലയാളി എന്ത് സ്മാർട്ടാണ് എല്ലായിടത്തും മലയാളികൾ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നു പക്ഷേ അതേ മലയാളിക്ക് ഈ വിഷയത്തിൽ എങ്ങനെയാണ് തുടർച്ചയായിട്ട് അബദ്ധങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുന്നത് ഇത് എന്ത് എന്ത് പരിപാടിയാണ് ഞാൻ അടക്കമുള്ള ആളുകൾ എങ്ങനെയാണ് ഈ വിഷയത്തിൽ മാത്രം ഇത്ര മണ്ടന്മാരാവുന്നത് തീർച്ചയായും അതൊരു ചോദ്യമാണ് കാരണം അങ്ങ് പറഞ്ഞതുപോലെ അല്പലാഭം പെരുംചേതം അത് മലയാളി അത് ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നുള്ളതാണ്